ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണ നാളികേര ദോശ തട്ടിച്ചട്ടി. Let's make coconut dosa and white chutney. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാളികേര ദോശയാണ്. അതിന് ഒരു ബൗൾ അരി, പച്ചരി, കാൽ ബൗള് ചോറിന്റെ അരി, പുഴുക്കലരി, രണ്ട് ടേബിൾ സ്പൂൺ ചോറ്, കുതിർത്തി വാരി വെച്ചതാണ്, എല്ലാം കൂടെ അരച്ചെടുക്കുക. അതിൽ കൂടെ ഒരു നുള്ള ജീരകം ഇടണം കേട്ടോ ഈ ചോറും കൂടെ. പിന്നെ നാളികേരം, ഒരു മൂടി നാളികേരം എടുക്കുക, അത് ചിരവി. അത് ഇത് തനിയെ അരക്കണം. അരച്ച ശേഷം രണ്ടും കൂടെ പാകത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കുക. രണ്ട് മണിക്കൂർ കുതിരാനുമാണ്, രണ്ട് മണിക്കൂർ അരച്ച് വെക്കണം. അതിനുശേഷം ദോശ ഉണ്ടാക്കിയാൽ നന്നായിട്ടുണ്ടാവും. ഞാനിപ്പോ ഇത് പച്ചരി അരച്ചു കഴിഞ്ഞാൽ, ചോറ് കൂട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ ഇതുമാതിരി അരക്കണം. നന്നായിട്ട് അരഞ്ഞിട്ട് അതേമാതിരി ഒരു മൂടി നാളികേരം, അതെന്താ അരച്ചിട്ടുണ്ട്, തനിയെ അരക്കണം. നാളികേരം തനിയെ, അരിയും ചോറും തനിയെ. എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിൽ കൂടെ ഒരു നുള്ള ജീരകം ഇടണം കേട്ടോ അരിക്കുമ്പോ, അരി അരിക്കുമ്പോ. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചുട്ടാൽ നല്ല ദോശ കിട്ടും. ഞാൻ പാന് വെച്ചിട്ടുണ്ട്, ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കണം, പച്ചരി ദോശയാണ്. അതിലിത്തിരി ജീരകം, നാളികേരം, പച്ചരി, കുറച്ച് ചോറ് ദോശക്കല്ല് കഴിഞ്ഞ്. ലേശം എണ്ണ അഴിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം, തിരിച്ചിടാം. ദോശ റെഡി. ചട്നിയാണ്, ദോശക്കുള്ള ചട്നി. ഒരു മുടി നാളികേരം, അഞ്ച് പച്ചമുളക്, ഒരു പിഞ്ച് ഇഞ്ചി, ഉള്ളി ഒരു നാലഞ്ച് ഉള്ളി, ചെറിയ ഉള്ളി, കരിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇത് അരച്ചിട്ട് തരാം. ചട്നിയിലെ നാളികേരം, ഇഞ്ചി, പച്ചമുളക് ആദ്യം ഇട്ട് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി, അത് കരിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, അതും ചേർത്ത് അരച്ചെടുക്കുക. ചട്നി റെഡിയായിട്ടുണ്ട്. അതിൽ നാളികേരം, ഉള്ളി നന്നായി അരയേണ്ട ആവശ്യമില്ല, കരിവേപ്പിലയും കൂടെ ചേർത്ത്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ദോശ കഴിക്കാൻ കറക്റ്റ് ആയിട്ടുണ്ട്. ചട്നി നാളികേര ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.